അപ്പോൾ വീണ്ടും നമുക്ക് തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന ഓരോ മണ്ഡലങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. അവിടെ സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ തവണത്തെ എതിരാളികൾ വീണ്ടും മുഖാമുഖം നിൽക്കുന്ന മണ്ണാർകാട്, ഇതുവരെ നടപ്പാക്കിയ പദ്ധതികൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ലീഗിലെ എൻ ഷംസുദ്ദീൻ വോട്ട് തേടുന്നത്. തുടർ ഭരണ സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് CPI ജില്ലാ സെക്രട്ടറി കൂടിയായ KP സുരേഷ് രാജിന്റെ പ്രചാരം. 10 വർഷം കാത്തുവച്ച മണ്ഡലം നിലനിർത്തുകയെന്നതാണ് ഇക്കുറി എൻ ഷംസുദ്ദീന്റെ ദൗത്യം. പരമാവധി ആളുകളെ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് ഷംസുദ്ദീനും UDF പ്രവർത്തകരും. ഞങ്ങൾ എത്തുമ്പോൾ മണ്ണാർക്കാട് നഗരത്തോട് ചേർന്ന ക്ഷേത്ര നേർച്ചയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു സ്ഥാനാർത്ഥി. UDF അധികാരത്തിൽ വന്നാൽ ഇന്ന് ശബരിമലയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും. ആചാരം സംരക്ഷിക്കപ്പെടുക. കഴിഞ്ഞ തവണ 12,000+ വോട്ടുകൾക്ക് കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് സുരേഷ് രാജ വീണ്ടും മണ്ണാർക്കാട് എത്തിയിരിക്കുന്നത്. വിശ്വാസത്തിന് ഇടതുപക്ഷം ഒരിക്കലും എതിരല്ല. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോഴാണ് ഇടതുപക്ഷം നമ്മൾ അതിനെ ശക്തമായിട്ട് എതിർക്കാറുള്ളത്. AIADMK മണ്ഡലം വിട്ടു നൽകി BJP പുതിയ പരീക്ഷണം നടത്തുകയാണ്. അട്ടപ്പാടി ഉൾപ്പെട്ട ഹൈറേഞ്ചിലെ വോട്ട് കൂടി കണക്കിലെടുത്താണ് നസീമ ഷറഫുദ്ദീനെ സ്ഥാനാർത്ഥിയാക്കിയത്. നിലവിലെ എന്താണോ നമ്മൾ വിശ്വസിച്ച് പോകുന്ന കാര്യങ്ങൾ അതിനോടാണ് ഞാൻ യോജിക്കുന്നത്. ഒപ്പത്തിനൊപ്പം പ്രചരണമുറുക്കി മുന്നണികൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മണ്ണാർക്കാടും വീറേറുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്.